കരിമ്പാറ ചേമുണിയിൽ വനംവകുപ്പ് ജണ്ട സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടയുകയും ജണ്ട കെട്ടാൻ അനുവദിക്കാതെ പ്രതിഷേധിക്കുകയും ചെയ്തു. യാതൊരു മുന്നറിയിപ്പോ നോട്ടീസോ നൽകാതെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ 15 തൊഴിലാളികളുമായി വർഷങ്ങളായി താമസിച്ചു വരുന്ന 3 സ്വകാര്യ വ്യക്തികൾ കൈവശം വെച്ചു പോരുന്ന സ്ഥലത്ത് ജണ്ടകെട്ടാൻ ശ്രമിച്ചു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. തുടർന്ന് നാട്ടുകാർ സംഘടിക്കുകയും നിർമ്മാണ പ്രവൃത്തി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നെല്ലിയാമ്പതി റേഞ്ച് ഓഫീസർ വി അജയഘോഷിന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തുകയും ചെയ്തതിന്റെ ഫലമായി സ്ഥലം MLA DFO സാന്നിധ്യത്തിൽ ചർച്ച നടത്തി തീരുമാനം എന്ന അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പിരിഞ്ഞു പോകേണ്ടി വന്നു. ബഫർ സോൺ പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ വലിയ ആശങ്കയിലാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. വനംവകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും നേതൃത്വത്തിൽ അളന്നു തിട്ടപ്പെടുത്തിയ ശേഷം ഇത്തരം നടപടികൾ പാടുള്ളൂ എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. KGL2 SM ഷാജഹാൻ, വിജയ് എബ്രഹാം, മുഹമ്മദ് ഇബ്രാഹിം, TC ബാബു, വിനീഷ് കരിമ്പാറ, ബിനോയ് മാത്യു, വിനീത് കരിമ്പാറ, OP അലക്സാണ്ടർ, EP ബേബി എന്നിവർ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. എത്രയോ കാലങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ഈ നാട്ടിൽ ജനിച്ച് ഇവിടെ തന്നെ വളർന്നു വരുന്ന ആളുകളാണ്. അവരുടെ കൈവശം വയ്ക്കുന്ന, അതുപോലെ തന്നെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർക്കേണ്ട എല്ലാ നികുതികളും അടച്ച് മുമ്പോട്ട് പോകുന്നൊരു ഭൂമിയിൽ അതിനകത്താണ് ഫോറസ്റ്റ് വന്ന് ഇന്ന് യാതൊരു അറിയിപ്പും കൊടുക്കാതെ ഈ പാർട്ടികൾക്ക് ഇത് ഒരു പ്രദേശത്തെ ഒരു ബൗണ്ടറിയിൽ ഒരു ജണ്ട പോലെയുള്ള ഒരു സംവിധാനം ആലോചിക്കുമ്പോൾ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് നിയമപ്രകാരമായിട്ട് കൊടുക്കേണ്ട അറിയിപ്പുണ്ട്. ആ അറിയിപ്പ് പോലും കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാം ഫോറസ്റ്റ് നിയമങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ നിലവിലുള്ള നിയമങ്ങളിൽ ഒരു ജണ്ട കെട്ടുമ്പോൾ ആ ജണ്ട കെട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ആ കാട്ടിൽ നിന്ന് ഒരു ചെറിയ കല്ല് പോലും എടുത്ത് അതിൽ ഉപയോഗപ്പെടുത്തരുത് എന്ന് ഉണ്ട്. പക്ഷേ ഇവിടെ ഇന്ന് പൂർത്തീകരിച്ചിട്ടുള്ള 3 ജണ്ടകളിലും ഈ കാട്ടിനകത്തെ ഈ കാട്ടുകല്ല് പെറുക്കിയിട്ടാണ് അത് കെട്ടാൻ വേണ്ടി തീരുമാനിച്ചെടുത്തത്. അതുപോലെ തന്നെ ഈ കാടിനകത്ത് കല്ല് പൊട്ടിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. ഫോറസ്റ്റുകാരുടെ നേതൃത്വത്തിൽ കാടിനകത്ത് കല്ല് പൊട്ടിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. ഇതൊക്കെ പൊട്ടിച്ചതിന് നിലവിൽ തെളിവുകൾ ഇതിനകത്തുണ്ട്. ഈ രൂപത്തിൽ എന്ത് തോന്നിവാസവും ഈ നാട്ടിൽ നടപ്പിലാക്കാമെന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഇന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ വല്ലാത്ത ആശങ്കയിലാണ്. കിടപ്പാടം വിട്ട് ഒഴിഞ്ഞു പോകണം എന്നുള്ള അവസ്ഥയിലാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഇവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ജനകീയമായിട്ട് തന്നെ അത്തരം പ്രവൃത്തികൾ ഇവിടുന്ന് തടസ്സപ്പെടുത്തി നിലവിൽ ഇവിടെ ഫോറസ്റ്റ് നെന്മാറ റേഞ്ച് ഓഫീസറോട് കടന്നു വന്ന് അദ്ദേഹത്തോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇവിടുത്തെ നിർമ്മാണ സാമഗ്രികൾ ഉൾപ്പെടെ ആയിട്ട് ഇവിടുന്ന് തിരികെ പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MLA ഇതിൻ്റെ ഇടയിൽ തന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ട് അദ്ദേഹം രാവിലെ ഈ വിഷയത്തിൽ ഇടപെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വാക്കിനെ മാനിച്ചുകൊണ്ടും കൂടിയാണ് ഇന്ന് ഈ വിഷയം ഇവിടെ വച്ച് ഈ പ്രവൃത്തി നടത്തിയിട്ടുള്ള വണ്ടിയും സാമഗ്രികളും ഒക്കെ ഇവിടുന്ന് വിട്ടുകൊടുക്കുവാൻ വേണ്ടി ഈ നാട്ടിലെ ജനം തയ്യാറായിട്ടുള്ളത്. നാളെ ഈ ബന്ധപ്പെട്ട അധികാരികൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു ചർച്ച നടത്തി തീരുമാനമെടുക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഈ നാട്ടിലെ ജനങ്ങൾ.